ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് എന്താണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ രണ്ട് ഇവൻറ്റ്സ് നമ്മുടെ കയ്യിൽ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ രണ്ട് ഇവൻറ്റുകളുണ്ട്. ആൻഡ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് ഇവരെ എപ്പോഴാണ് പറയുകയെന്ന് വെച്ചാൽ എയുടെ ഒക്കറൻസ് ബിയിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിയുടെ പ്രോബബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിൻ്റെ ഒക്കറൻസ് മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ ആർ സെറ്റ് ടു ബി ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. എന്നാൽ ഒന്നിൻ്റെ ഒക്കറൻസ് എ എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്താലും ഇല്ലെങ്കിൽ അത് ബീനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ബി ഒക്കർ ചെയ്താലും ഇല്ലെങ്കിലും അതൊരു തരത്തിലും എയിനെ ബാധിക്കുന്നില്ലെങ്കിൽ ആ ഇവൻ്റുകളെ നമ്മൾ ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. ദ ആർ സെറ്റ് ടു ബി ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. ബി നടന്നോ ഇല്ലയേ അത് ഒരിക്കലും എയിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദ ആർ സെറ്റ് ടു ബി ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ ഇതാണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. അതെന്താണ്, നമുക്കൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്, കൺസിഡർ ചെയ്യാം. ഈ ബാഗിൻ്റെ ഉള്ളിൽ ഒരു നാല് വൈറ്റ് ആൻഡ് ഒരു എട്ട് ബ്ലാക്ക് ബോൾ, അതായത് ടോട്ടൽ 12 ബാഗ് ബോളുകളുള്ള ഒരു ബാഗാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ രണ്ട് ബോളുകൾ പുറത്തെടുക്കുകയാണ്. അപ്പോൾ രണ്ട് ബോളുകൾ പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ബോൾ എടുക്കും, അതിനുശേഷം രണ്ടാമത്, 1 by 1 ഞാൻ രണ്ട് ബോളുകളെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ബോളുകളെ പുറത്തേക്ക് എടുത്തിട്ട് അതിന് ഞാൻ തിരിച്ച് ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. തിരിച്ച് എടുത്ത ബോള് ഞാൻ ഒരു ബോൾ ഫസ്റ്റ് എടുക്കും, അതിൻ്റെ കളറ് നോക്കും, അതിന് ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് ബോളിനെ ഞാൻ ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അതായത് വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന് പറയും, ഡ്രോയിങ് എ ബോൾ വിത്ത് റീപ്ലേസ്മെൻറ്റ്. അതായത് എടുത്ത ബോളിനെ തിരിച്ച് നമ്മൾ ബാഗിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇടുന്ന രീതിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബോൾ എടുക്കുന്നതിന് ഫസ്റ്റ് ബോള്, ഇപ്പോൾ വൈറ്റ് ബോൾ കിട്ടുകയാണെന്ന് വിചാരിക്കുക, അതിന് ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു. രണ്ടാമത്തെ കേസിൽ ഞാൻ രണ്ടാമത്തെ ബോൾ ഞാൻ ഒരു ബോൾ എടുക്കുന്നു, അത് ബ്ലാക്ക് ബോൾ കിട്ടുകയാണെന്ന് വിചാരിക്കുക, അതിന് ഞാൻ ബി എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നത്, 12 ബോളുകളുള്ള ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആദ്യം ഒരു ബോൾ എടുക്കുന്നു, അത് അതിൻ്റെ കളർ ഞാൻ നോട്ട് ചെയ്യുന്നു, അതിനുശേഷം അതിനെ ഞാൻ തിരിച്ച് ബാഗിലേക്ക് ഇടുന്നു വിത്ത് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ബാഗിനൊരു വ്യത്യാസവും ഇല്ല അല്ലേ. അപ്പോൾ ബാഗിന് ആദ്യത്തെ പോലെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ രണ്ടാമതൊരു ബോൾ എടുക്കുന്നു, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് വെച്ചാൽ വാട്ട് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ, എയ്ക്കുള്ള പ്രോബബിലിറ്റി ഇവിടെ എന്താണ്, എ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ബോൾ കിട്ടുക, പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ, ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് ഫസ്റ്റ് ഡ്രോയില്. അപ്പോൾ ഞാൻ നോക്കി ഇവിടെ എത്ര വൈറ്റ് ബോൾ ഉണ്ട്. ഒരു ഇവൻറ്റിനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം, ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അപ്പോൾ വൈറ്റ് കിട്ടാൻ 4 ഫേവറബിൾ കേസസ് ആണ് ഔട്ട് ഓഫ് ടോട്ടൽ 12 കേസസ്. ഇവിടെ ഒന്നപ്പോൾ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ C1 C2 എന്നൊന്നും ഞാൻ എഴുതാത്തത്. 4 C1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഒരു 4 ബോളുകൾ ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ 12 കേസസ്. അങ്ങനെയാണ് വെച്ചാൽ വാട്ട് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഇൻ ദ സെക്കൻഡ് റോ, ബ്ലാക്ക് ബോൾ ഇൻ ദ സെക്കൻഡ് റോ, അതിന് പി ഓഫ് ബി എന്ന് പറയാം, അതിനുള്ള പ്രോബബിലിറ്റി എന്താണ്. അപ്പം വൈറ്റ് ബോൾ എടുത്തു, ഞാൻ തിരിച്ചിട്ടു അല്ലേ. അപ്പോൾ വൈറ്റ് ബോൾ എടുത്തത് ഇയാളെ ബാധിച്ചിട്ടേ ഇല്ല. അപ്പം ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇവിടെ എന്താണ്, ബ്ലാക്ക് കിട്ടാൻ ഫേവറബിൾ ആയിട്ട് 8 കേസസ് ബൈ ടോട്ടൽ 12 കേസസ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, എ നടന്നത് ഒരു തരത്തിലും ബീനെ ബാധിച്ചോ, എ നടന്നില്ലായിരുന്നുവെങ്കിലും ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തന്നെയായിരുന്നു, 8 by 12 തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാം, ഈ പറഞ്ഞ വിത്ത് റീപ്ലേസ്മെൻറ്റ് ഞാൻ ചെയ്തപ്പോൾ എ ആൻഡ് ബി ആർ ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്, രണ്ടും ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. നേരെ മറിച്ചിട്ട് ഞാൻ ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് WR എന്ന് പറയും, വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ് ഇത്. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ഇതേ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു. ഒന്നിനു ശേഷം ഓരോ ബോൾ ഞാൻ എടുക്കുന്നു, അത് ഞാൻ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്, തിരിച്ചിടുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഡ്രോയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വൈറ്റ് ബോൾ എടുക്കുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൈറ്റ് ബോൾ എടുക്കുന്നു. അപ്പോൾ വൈറ്റ് ബോൾ എടുക്കുമ്പോൾ പ്രോബബിലിറ്റി 4 by 12, അത് കുഴപ്പമില്ല, അത് ആദ്യം ചെയ്യുന്നതാണ്. എന്നാൽ വൈറ്റ് ബോളിനെ ഞാൻ തിരിച്ചിടുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡ്രോ കഴിഞ്ഞാൽ ഏണിൻ്റെ അല്ലെങ്കിൽ ബാഗിൻ്റെ സ്ഥിതി മാറി. ബാഗിൽ 4 വൈറ്റ് ഉള്ളതിന് ഒരു വൈറ്റ് ബോൾ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞു അല്ലേ. അപ്പം ബാഗിൽ ഇപ്പോൾ എന്തായി, വൈറ്റ് ബോൾ 3 വൈറ്റേ ഉള്ളൂ, അങ്ങനെ 8 ബ്ലാക്ക്. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇത്ര ബോളുകളേ ഉള്ളൂ, ആകെ 11 ബോളുകളെ ഇപ്പോൾ ബാഗിൻ്റെ ഉള്ളിലും. ഫസ്റ്റ് ഡ്രോയിന് ശേഷമുള്ള സ്ഥിതി അത് അല്ലേ. അപ്പം ഇനിയിപ്പോൾ സെക്കൻഡ് റോയിൽ ഒരു ബ്ലാക്ക് ബോൾ കിട്ടുക, പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഇൻ സെക്കൻഡ് റോ. രണ്ടാമത്തെ ഡ്രോയിൽ ബ്ലാക്ക് ബോൾ കിട്ടുക എന്ന് പറഞ്ഞ് നമ്മൾ ബാഗിലേക്ക് നോക്കുമ്പോൾ ബാഗിൽ ഒരു ബോൾ കുറവുണ്ട്, കാരണം ഒന്നിനെ നമ്മൾ തിരിച്ചിടുന്നില്ല. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്,
ബ്ലാക്ക് ബോൾ കിട്ടാൻ. ഫേവറബിൾ കേസസ് എത്രയാണ്? 8 ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 11 ആണ്. 8/11 ആണ് ഇവിടെ പ്രോബബിലിറ്റി. അതായത് ശരിക്കും 8/12 ആവേണ്ടിയിരുന്നു, പക്ഷേ എന്തുകൊണ്ട്? എ നടന്നതുകൊണ്ട് ബിയുടെ പ്രോബബിലിറ്റിക്ക് മാറ്റം വന്നു, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഇവൻറ്റിന് മാറ്റം വന്നു അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു, എ ആൻഡ് ബി ആർ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇതാണ് ഇൻഡിപ്പെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്തു അല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് എയും ബിയും ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. ഇവിടെയോ എയും ബിയും ഇൻഡിപ്പെൻഡൻ്റ് ആണ്. എ നടന്നുകൊണ്ട് ബിക്ക് യാതൊരു വ്യത്യാസവും. അതാണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത കൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്, കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പം ഇതുവരെ നമ്മൾ പ്രോബബിലിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രോബബിലിറ്റി കാണുമ്പോൾ ഞാൻ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് എ, പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ബി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോബബിലിറ്റികളാണ് കണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനും പറയാത്ത പ്രോബബിലിറ്റി ആയിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട പ്രോബബിലിറ്റി എല്ലാം വെറും പ്രോബബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ദ ആർ അൺകണ്ടീഷണൽ പ്രോബബിലിറ്റീസ്. അൺകണ്ടീഷണൽ ഒരു കണ്ടീഷൻ, പ്രത്യേകമായിട്ടുള്ള ഒരു കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ചിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഒരു പ്രോബ്ലം പറഞ്ഞില്ലേ, ബാഗ് എടുക്കുന്നു എന്നൊക്കെ, ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ബോൾ എടുക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞു ബി എന്ന് പറഞ്ഞ ഇവൻ്റ് രണ്ടാമത്തെ പ്രാവശ്യം ബ്ലാക്ക് ബോൾ കിട്ടുക എന്ന് പറഞ്ഞ ഇവൻ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? എയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എ നടന്നു എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി, അങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു പ്രോബബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന്. അതിന് ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? പ്രോബബിലിറ്റി ഓഫ് ബി സ്ലാഷ് എന്ന് എഴുതുന്ന നമ്മളതിന് വായിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നാണ് വായിക്കുന്നത്. അതായത് ഇതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ബി തന്നെയാണ്, പക്ഷേ എനിക്കൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ അറിയാം, ഗിവൺ ദാറ്റ് എ ഹാസ് ഓൾറെഡി ഹാപ്പൻ. എ എന്ന് പറഞ്ഞൊരു കാര്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ഡിപ്പെൻഡൻറ്റ് ഇവൻസിൽ ഇവിടെ ഞാൻ കണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ്. അതായിരുന്നു 8/11. ബി എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി, ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാൻ കണ്ടത്. എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? എ നടന്നു കഴിഞ്ഞിരിക്കുന്നു, ഒരു വൈറ്റ് ബോൾ ഇതിന്ന് പോയിട്ടുണ്ട് അല്ലേ, ആ പ്രോബബിലിറ്റി. അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ബി ഗിവൺ ദാറ്റ് എ ഹാസ് ഓൾറെഡി ഹാപ്പൻ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഓൾറെഡി ഹാപ്പൻ. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നാണ് വായിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള ആൾ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയിൽ മെയിൻ ആരുടെ പ്രോബബിലിറ്റി കാണുന്നത്? എയുടെ പ്രോബബിലിറ്റിനെയാണ് കാണുന്നത്. പക്ഷേ ഇതൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ചില സമയത്ത് ഇവർ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ കണ്ടു ബി നടന്നതുകൊണ്ട് എനെ ബാധിക്കുന്നുണ്ട്, പക്ഷേ ഇൻഡിപ്പെൻഡൻ്റ് ആണെങ്കിലോ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാലൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ എയും ബിയും ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റുകളാണെങ്കിൽ, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്, ഇഫ് ദേ ആർ ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്, പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ബി നടന്നാലും എനത് ഒരിക്കലും ബാധിക്കുന്നില്ലെങ്കിൽ ബി നടന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ. അതായത് ഇതേമാതിരി പി ഓഫ് ബി ഗിവൺ എ, ബിക്കുള്ള പ്രോബബിലിറ്റി ഗിവൺ ദാറ്റ് എ ആസ് ഹാപ്പൻഡ്, എ നടന്നാലും ഇല്ലെങ്കിൽ അത് ബീനെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു പി ഓഫ് ബി. ഈ കാര്യം കൂടി ഒന്ന് ഓർക്കണം. അപ്പം കണ്ടീഷണൽ പ്രോബബിലിറ്റി എങ്ങനെയാണ് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു അല്ലേ. പി ഓഫ് എ ഗിവൺ ബി ഇസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പം അതിനുള്ള ഫോർമുല, പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ വട്ട് ഇസ് പി ഓഫ് എ ഗിവൺ ബി? എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് ബി സീറോ ആവരുത്, കാരണം പി ഓഫ് ബി സീറോ ആയാൽ, ഡിനോമിനേറ്റർ സീറോ ആയാൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ പ്രൊവൈഡഡ് പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു സീറോ. അതേപോലെ തന്നെ വട്ട് ഇസ് പി ഓഫ് ബി ഗിവൺ എ? അതെങ്ങനെയപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക? ദിസ് ഇസ് ഓൾസോ ഇവർ രണ്ടുപേരുടെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്നും ബി ഇൻ്റർസെക്ഷൻ എ എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെയാണ്. എ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ താഴേതാ വന്നിരിക്കുന്ന എ ആണ് അല്ലേ. അപ്പോൾ അവിടെ പി ഓഫ് എ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഓൾറെഡി ഹാപ്പൻ, ദറ്റ് ഇസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ദറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി, പ്രൊവൈഡഡ് പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു സീറോ. അതുമാതിരി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താ വായിക്കുക? പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ബി ഗിവൺ ദാറ്റ് എ ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്.
ദറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ. ഇവിടെ ആരായിരിക്കണം സീറോ ആവാത്ത? പി ഓഫ് എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റിയാണ്. നമ്മൾ എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി കണ്ടു അല്ലേ. എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്തായിരുന്നു? എഡീഷൻ തിയറം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഇഫ് എ ആൻഡ് ബി ആർ എനി ടു ഇവൻസ് പി ഓഫ് എ യൂണിയൻ ബിനെ എങ്ങനെ എഴുതാമെന്നാണ് എഡീഷൻ തിയറം പറഞ്ഞിരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ദിസ് ഈസ് പി ഓഫ് എ യൂണിയൻ ബി, അല്ലെങ്കിൽ എഡീഷൻ തിയറം ഇതായിരുന്നു. അപ്പോൾ എഡീഷൻ തിയറം എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെ എനിക്ക് പി ഓഫ് എ യൂണിയൻ ബിനെ എഴുതാമെന്നാണ് അല്ലേ. അതായത് സമ്മായിട്ട് പി ഓഫ് എയുടെയും പി ഓഫ് ബിയുടെയും ഒക്കെ സമ്മായിട്ട് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വരും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം എനിക്ക് പറഞ്ഞു തരുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ എങ്ങനെ എഴുതാമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ എങ്ങനെ എഴുതാമെന്നുള്ളതിന് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കി. അപ്പം നമുക്കറിയാം പി ഓഫ് എ ഗിവൺ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി അല്ലേ. അപ്പോൾ ഞാനിവിടെ എഴുതുക കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞു തരുന്നത് പി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു, എൻ്റെ ഡെഫിനിഷനിൽ പറയുന്നതാണ് ദിസ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി, അല്ലെങ്കിൽ പി ഓഫ് ബി ഗിവൺ എ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്ന് എഴുതി അല്ലേ. ഈ ഡെഫിനിഷൻ എന്നാണ് നമ്മൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, പി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി അല്ലേ. അതിൽ നിന്ന് എനിക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എന്തെങ്ങനെ എഴുതാം? പി ഓഫ് ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. ദറ്റ് ഈസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. ദിസ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ തിയർ. അത് ഞാൻ ഇവിടെ നിന്ന് എഴുതിയതാണ് അല്ലേ. അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കുകയാണ് വെച്ചാൽ ദറ്റ് ഇസ് ഓൾസോ എ കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലേ. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണ് വെച്ചാൽ ഇവിടുന്ന് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എനിക്ക് എങ്ങനെ എഴുതാം? ഓർ ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു പി ഓഫ് എ ഇൻ ടു പി ഓഫ് ബി ഗിവൺ എ. ദിസ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ തിയർ. അപ്പോൾ രണ്ട് രീതിയിൽ എനിക്ക് ആരെ എഴുതാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ എഴുതാം. അപ്പോൾ ഇത് പറഞ്ഞു തരുന്നതാണ് നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതിന് കിട്ടുന്നത് എളുപ്പമാണ്, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷനിൽ നമ്മളൊന്ന് മാറ്റി എഴുതിയാൽ മതി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ ഈ രണ്ട് രീതിയിൽ എഴുതാം. ദിസ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ് ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണെങ്കിൽ എങ്ങനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിന് എഴുതാം? ദെൻ മൾട്ടിപ്ലിക്കേഷൻ തിയറം ക്യാൻ ബി റിട്ടേൺ ആസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു വട്ട് ഇസ് പി ഓഫ് എ ഗിവൺ ബി. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്, അപ്പോൾ ബി നടന്നാലും എനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കുകയാണ് വെച്ചാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. ബി നടന്നാലും എ നടന്നാലും അത് ബീനെ ബാധിക്കുന്നില്ല, അപ്പോൾ പി ഓഫ്. അല്ലെങ്കിൽ വട്ട് ഇസ് ദിസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഇപ്പം ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഉള്ള മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതും. അപ്പോൾ ഇതായിട്ട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള മറ്റൊരു കൺസെപ്റ്റാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ളത് അല്ലേ. മ്യൂച്വലി എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ നമ്മൾ എങ്ങനെ എഴുതിയതെന്ന് ഓർമ്മയുണ്ടോ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സീറോ. അതായത് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, ഒന്നിച്ച് സംഭവിക്കാൻ പറ്റില്ല. അപ്പോൾ പി ഓഫ് ഫൈവ് കിട്ടും, വിച്ച് ഇസ് സീറോ. അപ്പോൾ ഇതൊന്നും ഓർക്കണം, തെറ്റിപ്പോവരുത്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് തന്നാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ നിങ്ങൾ എങ്ങനെ എഴുതണം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതണം. പിന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ സീറോ എന്ന് നമ്മൾ എഴുതും. അപ്പം നമുക്കറിയാം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അല്ലേ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഇൻഡിപെൻഡൻ്റ് ആണെന്നുവെച്ചാലുണ്ടല്ലോ, എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എയും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനേക്ക് എങ്ങനെ എഴുതാം?
P of A complement into P of B complement.